ഇന്ന് ലോകായുക്ത ദിനം. പൊതുപ്രവർത്തകരുടെ അഴിമതി തടയാൻ രൂപീകരിച്ച ലോകായുക്തയോടിപ്പോൾ പൊതുജനങ്ങൾക്ക് താൽപര്യമില്ലെന്ന് കാണിക്കുന്നതാണ് പരാതികളുടെ എണ്ണം. 2019 ലോകായുക്തയുടെ പരിഗണനയിലെത്തിയത് 1057 കേസാണെങ്കിൽ കഴിഞ്ഞ വർഷം അത് 305 കുറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേസിൽ ഉത്തരവിനോട് യോജിക്കാനാകില്ലെന്ന് ഉപലോകായുക്ത ജസ്റ്റിസ് KP ബാലചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സ്വജനപക്ഷപാതം, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവ ചോദ്യം ചെയ്യാം. അന്വേഷണം നടത്തി കുറ്റം കണ്ടെത്തിയാൽ നടപടിക്ക് ശുപാർശ നൽകാം. ആരും കേസ് നൽകിയില്ലെങ്കിലും സ്വമേധയാ കേസെടുത്ത് തെളിവ് ശേഖരിച്ച് ശുപാർശ നൽകാനും ലോകായുക്തയ്ക്ക് അധികാരമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുൾ ബെഞ്ചിന്റെ തീരുമാനമുണ്ട്, ഗവൺമെന്റ് ക്യാബിനറ്റ് ഡിസിഷൻ ആണെന്ന് വരികിലും അതും പരിശോധിക്കാം എന്ന് തീരുമാനമുണ്ട്. ആ തീരുമാനം രണ്ട് ഉപലോകായുക്തയോ അല്ലെങ്കിൽ ഒരു ഉപലോകായുക്തയോ ശരിക്കും ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ജുഡീഷ്യൽ പ്രോപ്പറിറ്റിക്ക് എതിരാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും തെളിഞ്ഞാൽ പൊതുപ്രവർത്തകന് പദവി തന്നെ നഷ്ടമാകുമെന്ന സെക്ഷൻ 14 കേരള ലോകായുക്ത നിയമത്തിന്റെ ശക്തി. KT ജലീലിന്റെ മന്ത്രിസ്ഥാനം നഷ്ടമാക്കിയതും ഇതേ നിയമം. ഈ നിയമത്തിലാണ് ഇപ്പോൾ ഭേദഗതി. ലോകായുക്തയെ പൂട്ടാനുള്ള സർക്കാർ നീക്കമാണ് ഈ സംവിധാനത്തിൽ നീതി തേടി എത്തുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ കാരണം. ബില്ലിൽ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിലും ലോകായുക്ത ഉള്ള അധികാരം ഉപയോഗിക്കാത്തത് വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ലോകായുക്ത വിധിയെയും നിയമവിദഗ്ധർ നിശിതമായി വിമർശിക്കുന്നു. ലോകായുക്തയ്ക്ക് കുരയ്ക്കാൻ മാത്രമല്ല കടിക്കാനും അറിയാമെന്ന് ലേഖനമെഴുതിയത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ. പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ തനിക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ അതേ ലോകായുക്തയുടെ ചിറകരിയാനായി നിയമ ഭേദഗതി കൊണ്ടുവന്നു. ലോകായുക്ത ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ അവസരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭേദഗതി കൊണ്ടുവന്നത്. 2019 1057 കേസുകളാണ് ലോകായുക്ത രജിസ്റ്റർ ചെയ്തത്. 2020 205 കുറഞ്ഞു. 2021 227. 2022 305. 2023 ഇതേവരെ 197 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഒരു ലോകായുക്തയുടെയും രണ്ട് ഉപലോകായുക്തയുടെയും ശമ്പളവും ഓഫീസ് പ്രവർത്തനങ്ങൾക്കുമായി 6 കോടി രൂപയാണ് ബജറ്റിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത്. KE അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.